നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തിളയ്ക്കുന്ന തട്ടകം. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കവേ മുന്നണികൾക്കും നേതാക്കൾക്കും സമ്മർദ്ദമേറ്റി സീറ്റ് നിർണയവും അവകാശവാദങ്ങളും. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട് 22 വർഷത്തിന് ശേഷം AKG സെന്ററിൽ ഉഭയകക്ഷി ചർച്ചയ്ക്കെത്തിയ ഗൗരിയമ്മ ആവശ്യപ്പെട്ടത് 5 സീറ്റ്. UDFലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേരള കോൺഗ്രസുമായി കോട്ടയത്ത് കൂടിയാലോചന. കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചയിൽ തൃപ്തിയോ അതൃപ്തിയോ ഇല്ലെന്ന് KM മാണി. ചർച്ച ഫലപ്രദമെന്ന് ഉമ്മൻചാണ്ടി. സ്ഥാനാർത്ഥി പട്ടികയിൽ വെട്ടും തിരുത്തുമായി വിജയമുറപ്പിക്കാൻ കൊണ്ടുപിടിച്ച് BJP. മഞ്ചേശ്വരത്ത് നിന്ന് K.സുരേന്ദ്രന് മണ്ഡലമാറ്റം തിരുവനന്തപുരത്തേക്ക്. KP ശ്രീശൻ കോഴിക്കോട് നോർത്തിലും MT രമേശ് ആറന്മുളയിലും മത്സരിക്കും. മത്സരത്തിനില്ലെന്ന മനസ്സുമാറ്റി മുതിർന്ന നേതാവ് O രാജഗോപാലിന്റെ അംഗം നേമത്ത് തന്നെ. പറഞ്ഞുവെച്ച പിളർപ്പ്. കേരള കോൺഗ്രസിൽ വീണ്ടും കൂട്ടരാജി. ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടി വിട്ടത് മാണി കോൺഗ്രസിലെ പ്രമുഖനും മുൻ രാജ്യസഭാംഗവുമായ വക്കച്ചൻ മറ്റത്തിൽ, ജോസ് കൊച്ചുപുര, അഡ്വക്കേറ്റ് AJ ജോസഫ്, മാത്യു കുന്നപ്പള്ളി എന്നിവർ. യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം വിമതരും ജോർജിനൊപ്പം. പാർട്ടി വിടാനുള്ള തീരുമാനം നേരത്തെ എടുക്കേണ്ടിയിരുന്നുവെന്ന് വക്കച്ചൻ മറ്റത്തിൽ. മാണിയിൽ നിന്നുണ്ടായത് ഫ്രാൻസിസ് ജോർജിനെ അവഗണിക്കുന്ന സമീപനം. നിലം നികത്താൻ ഒത്താശ. സ്വകാര്യ പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ സർക്കാർ അനുമതി. തണ്ണീർത്തട സംരക്ഷണ നിയമം മറികടന്ന് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകിയത് കോട്ടയം മെത്രാൻ കായലിൽ 378 ഏക്കറിനും എറണാകുളം കടമക്കുടിയിൽ 47 ഏക്കറിനും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പുള്ള വിവാദ ഉത്തരവിൽ ദുരൂഹതയെന്ന ആരോപണം. സർക്കാർ നടപടിയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് KPCC അധ്യക്ഷൻ V.M. സുധീരൻ. ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് V.S. അച്യുതാനന്ദൻ. അതേസമയം വിവാദ നടപടിയിൽ പഠിച്ച ശേഷം പ്രതികരണമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് പല ഫയലുകളും മുന്നിൽ വരാറുണ്ട്. നിലം നികത്തൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് KPCC അധ്യക്ഷനെന്നും മന്ത്രിയുടെ വിശദീകരണം. ഒടുങ്ങാത്ത ചോരക്കൊതി. തെക്കൻ യമനിൽ സന്യാസിനി സമൂഹത്തിന്റെ വൃദ്ധസദനത്തിലുണ്ടായ കൂട്ടക്കൊലയിൽ 16 മരണം. കൊല്ലപ്പെട്ടവരിൽ ഇന്ത്യക്കാരുൾപ്പെടെ 4 കന്യാസ്ത്രീകളും. അക്രമികൾ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികനെ കുറിച്ച് വിവരമില്ല. മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലയിൽ നടുക്കം പ്രകടിപ്പിച്ച് UN. തുറമുഖ നഗരമായ ഏദനിലെ വൃദ്ധസദനത്തിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത് കോട്ടയം സ്വദേശിയായ വൈദികൻ ടോമിനെ. ഫാദർ ടോമിനെ അക്രമി സംഘം ഒളിത്താവളത്തിലേക്ക് മാറ്റി. അക്രമത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. നടുക്കുന്ന ക്രൂരത. ഇരകളെ തിരഞ്ഞുപിടിച്ച് വിലങ്ങണിയിച്ച ശേഷം ശിരസിലേക്ക് വെടിയുതിർത്തെന്ന് റിപ്പോർട്ട്. കൂട്ടക്കൊല നടത്തിയ 4 സംഘത്തിനായി തിരച്ചിൽ. കന്യാസ്ത്രീകളുടെ സദനത്തിനു നേരെ യമനിൽ ആക്രമണം തുടർക്കഥ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,685 രൂപ, പവൻ 21,480 രൂപ, വെള്ളി ഗ്രാമിന് 39.86 രൂപ. ദുബായ് ഗോൾഡൻ ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.